ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ, കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിന്റെ സൺഡേ സ്കൂൾ സമാജത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കും അല്ലേ? എന്തു പറ്റി? ഒരു എനർജി ഒന്നും ഇല്ലാത്ത പോലെ ഇരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായോ ആരും? ആണോ? ഇന്ന് നമുക്കൊന്ന് എനർജറ്റിക് ആയിട്ടൊന്ന് ഇരിക്കാം. റെഡിയാണോ നിങ്ങൾ? ആ, ഒരു ക്ലാപ്പ് ചെയ്യാനായിട്ട് റെഡിയാണോ? എങ്ങനെ നമ്മൾ സാധാരണ ക്ലാപ്പ് ചെയ്യുന്നത്? ആ, ഇങ്ങനെ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത്. എന്നാലേ ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാപ്പ് പഠിക്കാം. നിങ്ങൾ റെഡിയാണോ ആ ക്ലാപ്പ് പഠിക്കാനായിട്ട്? ഓക്കെ. നിങ്ങളെല്ലാവരും ഈശപ്പച്ചിൻ്റെ സ്വന്തം മാലാക കുഞ്ഞുങ്ങളല്ലേ? അപ്പം നമുക്കിന്നൊരു ഏഞ്ചൽസ് ക്ലാപ്പ് പഠിക്കാം. റെഡിയാണല്ലോ നിങ്ങൾ? ഓക്കെ, ടീച്ചർ ചെയ്യുന്നത് നോക്കിക്കോണേ. ഓക്കെ, ഏഞ്ചൽസിന് എന്തുണ്ടാവും? ഒരു ചിറകുണ്ടാവും അല്ലേ? അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, 1 2 ഹു ഹു, 1 2 ഹു ഹു, 1 2 ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഒരുമിച്ച് ചെയ്യാം. റെഡിയാണോ നിങ്ങൾ? ഓക്കെ, അപ്പം ടീച്ചർ ചെയ്തതുപോലെ കൂടെ ചെയ്യാൻ ശ്രമിക്കണേ. ഓക്കെ, 1 2 ഹു ഹു, 1 2 ഹു ഹു, 1 2 ഹു. എല്ലാവരും എനർജറ്റിക് ആയോ? ഹാപ്പി ആയോ? അപ്പം നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ക്ലാസ്സൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാനായിട്ടൊക്കെ പറ്റും. മക്കളെ, നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. സ്നേഹമാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സായിട്ട് ഇത്തരത്തിൽ ഒരുങ്ങാൻ തൊക്കോണം. വലിയവനായ ദൈവം ഇടയാക്കി തന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് അങ്ങയുടെ കഥകൾ പഠിക്കുവാനും പാട്ടുകൾ പാടുവാനും ഒക്കെ സാധിച്ചതിനോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇത്തരത്തിൽ വളരെ വെല്ലുവിളിയാർന്ന ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഇത്രമാത്രം ഒരു ക്ലാസ് എടുക്കുവാനും ഞങ്ങൾക്ക് നിന്നെ പാടുവാനും നിന്നെ ആരാധിപ്പാനും ഒക്കെ ഇടയാക്കി തന്ന കൃപകൾക്കായി സ്തോത്രം. യേശുപ്പച്ച, തുടർന്ന് ഞങ്ങളുടെ ക്ലാസ്സിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ക്ലാസ് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഓക്കെ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്? ആ, മോശയെക്കുറിച്ചും ഇസ്രായേൽ മക്കളെക്കുറിച്ചുമായിരുന്നു നമ്മൾ പഠിച്ചതല്ലേ? ആ, അവര് എന്ത് സംഭവിച്ചു അവർക്ക്? ഇസ്രായേൽ മക്കൾ മിസ്രയീമില് അടിമയായി കഴിഞ്ഞിരുന്നു. ആരാ അവരെ രക്ഷിച്ചുകൊണ്ട് വന്നത്? മോശ അല്ലേ? അവരെ രക്ഷിച്ച് എവിടെ കൊണ്ടുവന്നു? ആ, ചെങ്കടലിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അപ്പൊ എന്തു പറ്റി? ചെങ്കടൽ കണ്ടപ്പോൾ അവരെല്ലാവരും പേടിച്ചു നിന്നുപോയി അല്ലേ? ആ, പക്ഷേ ദൈവം പറഞ്ഞതനുസരിച്ച് മോശ എന്ത് ചെയ്തു? തന്റെ കയ്യിലെ വടി ഉപയോഗിച്ച് ചെങ്കടലിനെ നേരെ നീട്ടി. അപ്പൊ എന്ത് സംഭവിച്ചു? ആ, കടൽ രണ്ടായി മാറി അല്ലേ? ആ, ചെങ്കടൽ രണ്ടായി മാറിയപ്പോൾ അതിലൂടെ നമ്മുടെ ഇസ്രായേൽ മക്കളും മോശയും നടന്ന് ചെങ്കടലിനക്കരെ എത്തി. നമ്മളിതല്ലേ പഠിച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ എല്ലാം. വാക്യം എല്ലാവരും പഠിച്ചായിരുന്നോ? എല്ലാവരും പഠിച്ചോ വാക്യം? കാണാതെ പറയാൻ റെഡിയാണോ എല്ലാവരും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറയാവോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് വാക്യമൊക്കെ പറഞ്ഞു എന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളെല്ലാം നല്ല മിടുക്കരാണ്, അതുകൊണ്ട് നിങ്ങൾ നല്ലതായിട്ട് വാക്യം പഠിക്കുന്നവരാണെന്ന് ടീച്ചറിനറിയാം. അതുപോലെ ഹോംവർക്കൊക്കെ ചെയ്യുന്നവരാണെന്ന് ടീച്ചറിനറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് സമാഗമന കൂടാരം. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരെന്താണ്? സമാഗമന കൂടാരം. കണ്ടോ നിങ്ങൾ എഴുതിയിരിക്കുന്ന? കണ്ടോ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും യാത്ര തിരിച്ചു എന്ന്. അവരിപ്പോൾ എവിടെ വരെ എത്തി? ചെങ്കടലിനക്കരെ വരെ എത്തി. അവരെങ്ങോട്ടാ പോകുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നോ? ഇല്ല അല്ലേ. അവരുടെ യാത്ര എങ്ങോട്ടാണെന്നറിയാവോ? കനാൻ എന്ന നാട്ടിലേക്കാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കനാൻ നാടെന്ന്? ആ, പാലും തേനും ഒഴുകുന്ന വിശുദ്ധമായ നാടാണ് ഈ കനാൻ നാട്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇസ്രായേൽ മക്കളും മോശയും യാത്ര തിരിച്ചത്. ഈ യാത്ര ഒരുപാട് ദിവസം കഴിഞ്ഞു. ഒത്തിരി ദൂരം അവർ സഞ്ചരിച്ചു കഴിഞ്ഞു. ഒത്തിരി ഒത്തിരി മാസങ്ങൾ കഴിഞ്ഞു. നടന്ന് 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 അവർ സീനായി മരുഭൂമിയിലെത്തി. എവിടെ മക്കളെ അവരെത്തിയത്? സീനായി മരുഭൂമിയിൽ. അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും അങ്ങ് ക്ഷീണമൊക്കെയായി. ഒന്ന് വിശ്രമിച്ചാലോ എന്ന് കരുതി. അങ്ങനെ അവർ ചെറിയ ചെറിയ കൂടാരം അടിച്ചു. നിങ്ങൾ കൂടാരം കണ്ടിട്ടുണ്ടോ? ആ, കണ്ടോ, ഇതുപോലൊക്കെ ഇരിക്കും ഏകദേശം. നിങ്ങൾ കണ്ടോ? ആ, അങ്ങനെ ഇസ്രായേൽ മക്കൾ ഇതുപോലെ കൊച്ചു കൊച്ചു കൂടാരം ഉണ്ടാക്കി.
മക്കളെ, കൂടാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? പണ്ടൊക്കെ യാത്ര പോകുന്ന സമയത്ത് താമസിക്കുന്നതിന് സൗകര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് നമ്മൾ എങ്ങനെയാ ടൂറൊക്കെ മൂന്നാല് ദിവസം പോകുമ്പം ലോഡ്ജിലോ റൂംസിലോ റൂമൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി ഹോട്ടലിലൊക്കെ ബുക്ക് ചെയ്യും അല്ലേ? പക്ഷേ പണ്ട് ഇതൊന്നും ഈ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പം പണ്ട് യാത്ര പോകുമ്പോൾ പോകുന്നതായ സ്ഥലത്ത് ചെറിയ ചെറിയ ഇതുപോലെ കൂടാരം അടിക്കും, തൽക്കാലം താമസിക്കുന്നതിനായിട്ട് അങ്ങനെ കൂടാരം അടിക്കും. അങ്ങനെ നമ്മുടെ മോശയും ഇസ്രായേൽ മക്കളും സീനായ് മരുഭൂമിയിൽ കൂടാരം അടിച്ചു. മോശ മറ്റൊരു കൂടാരം കൂടെ അടിച്ചു. ആ കൂടാരത്തിന് മോശ ഒരു പേരിട്ടു. എന്താണെന്നറിയാവോ? സമാഗമന കൂടാരം എന്നായിരുന്നു ആ കൂടാരത്തിൻ്റെ പേര്. ഇതുപോലെയായിരുന്നു മക്കളെ സമാഗമന കൂടാരം മോശ ഉണ്ടാക്കിയത്. കണ്ടോ നിങ്ങൾ? ഇതുപോലൊരു സമാഗമന കൂടാരം മോശ ഉണ്ടാക്കി. എന്തിനാണെന്നറിയാവോ ഈ സമാഗമന കൂടാരം ഉണ്ടാക്കിയത്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും ആരാധന അർപ്പിക്കുന്നതിനുമൊക്കെ ആയിരുന്നു ഈ സമാഗമന കൂടാരം. നമ്മൾ ഇന്നെവിടെ ആരാധന അർപ്പിക്കുന്നത്? നമ്മുടെ ദേവാലയത്തിലല്ലേ. നമ്മൾ ദേവാലയത്തിൽ എങ്ങനെയാണ് പോകുന്നത്? വളരെ വിശുദ്ധമായിട്ട് ഭയഭക്തിയോടെ അല്ലേ? അതോ ദേവാലയത്തിൽ ചെന്ന് നിന്നിട്ട് കൂട്ടുകാരോട് എന്തു വേടാ അങ്ങോട്ടോ ഇങ്ങോട്ട് നോക്കൂ അങ്ങനെയൊക്കെ ചെന്ന് കളിക്കുമോ അവിടെ എന്ന്? ഇല്ലല്ലേ, അങ്ങനൊന്നും ചെയ്യത്തില്ല അല്ലേ. എന്താ, അത്ര വിശുദ്ധമായ സ്ഥലമല്ലേ ദേവാലയം, അതുകൊണ്ട് നമ്മൾ അങ്ങനൊന്നും ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ലേ. നമ്മുടെ അച്ഛൻ ദേവാലയത്തിൽ നിന്ന് കുർബാന എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. എത്ര വിശുദ്ധമായിട്ടാ അതൊക്കെ ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അച്ഛൻ ആ കുർബാന എടുക്കുന്ന സ്ഥലത്ത്? മെഴുകുതിരികൾ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, അപ്പവും വീഞ്ഞും വെക്കുന്ന പാത്രമുണ്ട്. പിന്നെന്താ, ധൂപക്കുറ്റി വീശുന്നത് കണ്ടിട്ടുണ്ട്. ആരാധനക്രമമൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. കുരിശൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. എത്ര മനോഹരമായിട്ടാ അച്ഛൻ നിൽക്കുന്ന ആ സ്ഥലം അലങ്കരിച്ചിരിക്കുന്നത്. എത്ര വിശുദ്ധമായ ഒരു സ്ഥലമായല്ലേ ദേവാലയം. അതുപോലെ ഒരു സ്ഥലമായിരുന്നു ഈ സമാഗമന കൂടാരം. മോശ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുന്നതിനായിട്ട് ഉണ്ടാക്കിയതായിരുന്നു ഈ സമാഗമന കൂടാരം. ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുന്നതിനായിട്ടായിരുന്നു ഈ സമാഗമന കൂടാരം മോശ ഉണ്ടാക്കിയത്. എങ്ങനെയായിരുന്നു എന്നറിയാമോ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത്? ഒരു കൂട്ടുകാരനെ പോലെ, ഒരു സ്നേഹിതനെ പോലെയായിരുന്നു ദൈവവും മോശയും തമ്മിൽ സംസാരിക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നത്? എത്ര ക്ലോസ് ആയിട്ടാ, എത്ര സ്നേഹത്തോടെ അല്ലേ? ഇത്രത്തോളം സ്നേഹത്തോടായിരുന്നു മോശ ദൈവത്തോട് സംസാരിച്ചിരുന്നത്. അത് മാത്രമല്ല മക്കളെ, മോശ ഈ സമാഗമന കൂടാരത്തിലേക്ക് പോകുമ്പോൾ, മോശ ഈ സമാഗമന കൂടാരത്തിനകത്ത് കയറുമ്പോൾ ഒരു അത്ഭുതം ഉണ്ടാവും അവിടെ. എന്താണെന്നറിയാമോ? മേഘസ്തംഭം ആ കൂടാരത്തിൻ്റെ വാതിൽക്കിലേക്ക് ഇറങ്ങി വരും. ഈ മേഘസ്തംഭം എന്തിൻ്റെ അടയാളമായിരുന്നു എന്നറിയാമോ? ദൈവീക സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു. മോശ ഈ കൂടാരത്തിനകത്തേക്ക് കയറുമ്പോൾ ഈ മേഘസ്തംഭം ഈ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇറങ്ങി വരും. ഇത് കാണുന്നതായ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കൂടാരത്തിന് വെളിയിലിറങ്ങി നിന്ന് ദൈവത്തെ നമസ്കരിച്ച് പ്രാർത്ഥിക്കും. പിന്നെ മോശയുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. ആരാണെന്നറിയാവോ? മോശയുടെ ശുശ്രൂഷകനായ യോശുവ. നൂൻ്റെ മകനായിരുന്നു ഈ യോശുവ. ഈ യോശുവ മോശയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നു. അതുമാത്രമല്ല, ഈ യോശുവ സമാഗമന കൂടാരം വിട്ടു പോകാതെ അവിടെ തന്നെ താമസിച്ച നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പം ഈ യോശുവയെ പോലെ, ഈ മോശയെ പോലെ നമ്മളും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവത്തിനും ഒക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നവരായിത്തീരണം. അങ്ങനെ ആയിത്തീരുവോ? നിങ്ങൾ ദേവാലയത്തിൽ പോകുന്നവരാണോ? പോകുന്നവരാണല്ലേ. എങ്ങനെയാണ് നിങ്ങൾ ദേവാലയത്തിൽ പോകേണ്ടത്? വിശുദ്ധമായി നല്ല അച്ചടക്കത്തോടെ ഭയഭക്തിയോടെ പോകണം അല്ലേ. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങൾ മോശയെ പോലെ, യോശുവയെ പോലെ ദൈവം അനുഗ്രഹിക്കുന്നവരായി തീരും. അങ്ങനെയുള്ള നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ നിങ്ങൾ എന്തോ ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ പോകുന്നവരായിരിക്കണം. ആരാധനയിൽ പങ്കുകൊള്ളുന്നവരായിരിക്കണം. അതുമാത്രമല്ല, എങ്ങനെ ആരാധനയിൽ പങ്കുകൊള്ളണം?
അച്ചടക്കത്തോടെ അല്ലേ, ഭയഭക്തിയോടെ അല്ലേ. എങ്ങനെയാ യോശുവ ആ സമാഗമന കൂടാരം വിട്ടുമാറാതെ അവിടെ തന്നെ താമസിച്ചു അല്ലേ? അതുപോലെ നിങ്ങളും എങ്ങനെ വളർന്നു വരണം, ദേവാലയത്തെ വിട്ടുമാറാതെ ജീവിക്കുന്നവരായി തീരണം. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളെയും ഒത്തിരി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. അങ്ങനെയുള്ളവരായി തീരുമോ നിങ്ങൾ? അങ്ങനെയുള്ളവരായി തീരാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇന്ന് പഠിച്ച നമ്മുടെ പാഠമൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ഓർക്കുന്നുണ്ടോ? അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് നമുക്കൊന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് പറയാം. റെഡിയാണോ നിങ്ങൾ? നമ്മൾ ഒന്നാമതൊരു വാക്ക് പറഞ്ഞായിരുന്നു, കൂടാരം. ഇതുപോലെയുള്ളൊരു കൂടാരം നിങ്ങൾ കണ്ടായിരുന്നോ? ഇത് എന്തായിരുന്നു കൂടാരമെന്നാണ് നമ്മൾ പഠിച്ചത്? സഞ്ചരിക്കുന്നതായ സമയത്ത് താൽക്കാലികമായിട്ട് താമസിക്കുന്നതിനല്ലേ. ഇപ്പം നമ്മൾ വലിയൊരു ടൂറൊക്കെ പോവാണെന്ന് വെച്ചോ, അപ്പോൾ ടൂറൊക്കെ പോകുമ്പം നമുക്ക് രാത്രിയിലൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം താമസിക്കുന്നതിനായിട്ട് നമ്മളൊരു ചെറിയ കൂടാരം അടിക്കും. ഇതുപോലെ നമ്മൾ ഇസ്രയേൽ മക്കളും എവിടാ മക്കളെ കൂടാരം അടിച്ചത്? സീനായ് മരുഭൂമിയിൽ. അങ്ങനെ ഇസ്രയേൽ മക്കളും മോശയും കൂടാരം അടിച്ചു. മനസ്സിലായോ? ഒന്നാമത് നമ്മൾ പഠിച്ച വാക്കേതാ? കൂടാരം. ഓക്കെ, രണ്ടാമത് നമ്മൾ പഠിച്ച വാക്കേതാണ്? സമാഗമന കൂടാരം. രണ്ടേ കണ്ടോ നിങ്ങൾ? സമാഗമന കൂടാരം. എന്തിനായിരുന്നു സമാഗമന കൂടാരം അടിച്ചത്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനായിട്ട്, ദൈവത്തോട് ആരാധന അർപ്പിക്കുന്നതിനായിട്ട്. ആര്? മോശ അല്ലേ. ഈ സമാഗമന കൂടാരത്തിലേക്ക് മോശ കയറുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ പറഞ്ഞത്? മേഘസ്തംഭം ഈ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കിലേക്ക് ഇറങ്ങി വരും അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടാമത്തെ വാക്ക് പഠിച്ചോ? എന്തായിരുന്നു? സമാഗമന കൂടാരം. ഓക്കെ, മൂന്നാമത്തെ വാക്ക് മേഘസ്തംഭം. മക്കളെ, ഈ മേഘസ്തംഭം എന്താണെന്നാ ടീച്ചർ പറഞ്ഞു തന്നത്? ദൈവിക സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അറിയിക്കുന്നതിനായിട്ടാണ് ഈ മേഘസ്തംഭം ഇറങ്ങി വരുന്നത്. അപ്പം ദൈവം ആ സ്ഥലത്തുണ്ട് എന്ന് അറിയിക്കുന്നതിനായിട്ട്. അത് മാത്രമല്ല കേട്ടോ, ഇസ്രയേൽ മക്കളെ മരുഭൂമിയിലൂടെ വഴി നടത്തിയത് ഈ മേഘസ്തംഭമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ മേഘസ്തംഭം ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഓക്കെ, അപ്പം നമ്മൾ മൂന്ന് വാക്കുകളാണ് ഇന്ന് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് കൂടാരം, രണ്ട് സമാഗമന കൂടാരം, മൂന്ന് മേഘസ്തംഭം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. റെഡിയാണോ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. നിങ്ങൾ റെഡി ആയിരിക്കണേ ആൻസർ തരാനായിട്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, മോശ നിർമ്മിച്ച കൂടാരത്തിന് എന്തുവാ പേരിട്ടത്? മോശ നിർമ്മിച്ച കൂടാരത്തിന് എന്തായിരുന്നു പേരിട്ടത്? സമാഗമന കൂടാരം അല്ലേ. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം, എവിടെയാണ് ഈ സമാഗമന കൂടാരം പണിതത്? എവിടെയാ? സീനായ് മരുഭൂമിയിലല്ലേ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യം, മോശ കൂടാരത്തിനകത്ത് കയറുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്? മേഘസ്തംഭം ആ വാതിൽക്കലേക്ക് ഇറങ്ങി വരുമെന്നല്ലേ. ഇത് കാണുമ്പോൾ ഇസ്രയേൽ മക്കൾ എന്ത് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചത്? തങ്ങളുടെ കൂടാരത്തിന് വെളിയിലിറങ്ങി ദൈവത്തെ നമസ്കരിക്കുമല്ലേ. ഓക്കെ, നിങ്ങൾ ഉത്തരമെല്ലാം പറഞ്ഞോ? മനസ്സിലായോ ഉത്തരങ്ങളെല്ലാം? ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മളിപ്പം പാഠം നല്ലതായിട്ട് പഠിച്ചു, ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൊച്ചൊരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. റെഡിയാണോ നിങ്ങൾ? അതിനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ദാ 66-ാമത്തെ പേജിൽ ഒരു പിക്ചറുണ്ട്, കണ്ടോ നിങ്ങൾ? ഈ പിക്ചർ നമുക്കൊന്ന് കളർ ചെയ്യാം. വെറുതെ കളർ അടിച്ചാൽ പോരാ, ഈ പിക്ചറിനകത്ത് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഡോട്ട്സും കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സ് നിങ്ങൾ ഓർഡർ അനുസരിച്ച് ഈ ഡോട്ട്സ് ഇങ്ങനെ യോജിപ്പിച്ച് കൂട്ടി വരയ്ക്കണം. കൂട്ടി വരച്ചതിന് ശേഷം നമുക്ക് കളർ ചെയ്യാം. നിങ്ങൾ റെഡിയാണോ കളർ ചെയ്യാൻ? അപ്പോൾ ഒരുമിച്ച് നമുക്ക് കളർ ചെയ്യാം. ഓക്കെ ഓക്കെ മക്കളെ, നിങ്ങൾ കളറൊക്കെ ചെയ്തു കഴിഞ്ഞോ? ഓക്കെ, നന്നായിട്ട് എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? നന്നായിട്ട് വരച്ചായിരുന്നോ എല്ലാവരും? അതെല്ലാം യോജിപ്പിച്ചായിരുന്നോ?
ഓക്കേ, നിങ്ങളെല്ലാം നല്ല മിടുക്കരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് കാണുമെന്ന് ടീച്ചർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഹോം വർക്കും കൂടെ തരുവാണേ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചർ ചോദിക്കും ഹോം വർക്ക് എല്ലാവരും ചെയ്തോ എന്ന്. അപ്പോൾ മിടുക്കരായിട്ട് ടീച്ചറെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കാണിക്കണം. ഓക്കേ, റെഡി? അപ്പോൾ നിങ്ങൾക്കുള്ള ഹോം വർക്ക്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 65-ാമത്തെ പേജ്, 65, ആ പേജിൽ വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നിങ്ങൾ ദാ ഇവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്കിൽ ചില അക്ഷരങ്ങളൊന്നുമില്ല, നമ്മളിന്ന് പഠിച്ച പാഠവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാത്. അപ്പം ആ അക്ഷരങ്ങൾ നിങ്ങളിവിടെ ചേർത്ത് ആ ഒരു വാക്ക് പൂർത്തീകരിക്കണം. നിങ്ങൾ റെഡിയാണോ അത് എഴുതാനായിട്ട്? അപ്പം അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കും. ഈ ഹോം വർക്ക് എല്ലാവരും ചെയ്യണം. ഓക്കെ ഓക്കെ മക്കളെ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഇന്നൊരു പാഠമൊക്കെ പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു ആ പാഠത്തിൽ പറഞ്ഞത്? ആ മോശ ദേവാലയത്തിൽ ആരാധന അർപ്പിക്കുന്നതായിരുന്നു അല്ലേ. നമ്മൾ എങ്ങനെയായിരിക്കണം ആരാധന അർപ്പിക്കുന്നതെന്നൊക്കെ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയല്ലേ. എങ്ങനെയായിരിക്കണം? വിശുദ്ധിയോടെ ഭയഭക്തിയോടെ നമ്മൾ ആരാധനാലയത്തിൽ പോകണം, അതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി തീരണം ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പം നമുക്കൊരു കൊച്ചു വാക്യം കൂടെ പഠിച്ച് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾ റെഡിയാണോ വാക്യം പഠിക്കാനായിട്ട്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ മനപ്പാഠ വാക്യം സങ്കീർത്തനങ്ങൾ 84:4. സങ്കീർത്തനങ്ങൾ 84:4. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ടീച്ചർ ഒരു വട്ടം കൂടെ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, സങ്കീർത്തനങ്ങൾ 84:4. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. മക്കളെ പഠിച്ചോ പഠിച്ചോ? ഇന്ന് നമ്മൾ ഈ വാക്യം ഒരു ടാസ്കിലൂടെ ചെയ്യാൻ പോവാം. അപ്പം നിങ്ങൾ റെഡിയാണോ ആ ടാസ്ക് ചെയ്യാനായിട്ട്? നമ്മൾ ഇന്ന് കൂടാരത്തെ കുറിച്ചൊക്കെയാണ് പഠിച്ചതല്ലേ. അപ്പം നമുക്കൊരു കൂടാരം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ വാക്യം പഠിക്കാം. നിങ്ങൾ റെഡിയാണല്ലോ? ഓക്കെ. അപ്പം ഈ ടാസ്ക് ചെയ്യാനായിട്ട് ദാണ്ട് ഇതുപോലൊരു ഷീറ്റ് പേപ്പർ എടുക്കണം. ഓക്കെ, ദാണ്ട് ഇതുപോലൊരു ഷീറ്റ് പേപ്പർ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റിക്ക് എടുക്കണം, ചെറിയതായിട്ടുള്ള കൊച്ചു സ്റ്റിക്കുകൾ. പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ഗം. പിന്നെ നമുക്ക് കളർ ചെയ്യാൻ ഒരു ക്രയോൺസ്. ഇത്ര വേണമെങ്കിൽ നമ്മുടെ കൂടാരം നമുക്ക് റെഡിയാക്കാം. അപ്പം ഈ കൂടാരത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ വാക്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഈ കൂടാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പേപ്പർ ദാ ഇതുപോലെ മടക്കും. ദാ ഇങ്ങനെ മടക്കും. ഓക്കെ, അപ്പം നമ്മുടെ വാക്യം ഒന്നും കൂടെ പറയാം. സങ്കീർത്തനങ്ങൾ 84:4. സങ്കീർത്തനങ്ങൾ 84:4. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഒരു വട്ടം കൂടെ പറയാം നമുക്ക്. സങ്കീർത്തനങ്ങൾ 84:4. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. മക്കളെ പഠിച്ചോ? നമുക്ക് ഒരു വട്ടം കൂടെ ഈ വാക്യം പറയാം, അപ്പോഴത്തേക്കും നമ്മുടെ കൂടാരം റെഡിയായി കഴിയും. ഓക്കെ, സങ്കീർത്തനങ്ങൾ 84:4. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഓക്കെ മക്കളെ, നമ്മുടെ ചെറിയൊരു കൂടാരം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ക്രയോൺസ് ഉണ്ട്, ഇത് നമുക്ക് ജസ്റ്റ് കളർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ.
അപ്പം ടീച്ചർ ഇവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി വേറെ കാണിക്കാനായിട്ട് ടീച്ചർ വേറെ കുറേ കൂടാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു വലിയ കൂടാരം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കുഞ്ഞു കൂടാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു കൂടാരം ഉണ്ടാക്കി കളറൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെക്കണം. ഓക്കെ, നമ്മുടെ കൂടാരം കണ്ടോ. ഓക്കെ, അപ്പം വാക്യം പഠിച്ചു കഴിഞ്ഞോ നമ്മള്? അപ്പം കൂടാരം ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വാക്യവും പഠിക്കണം. ഓക്കെ, റെഡി? അപ്പോൾ ഒരു വട്ടം കൂടെ നമ്മൾ ഈ വാക്യം പറഞ്ഞ് നമ്മുടെ ഈ കൊച്ചു ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, സങ്കീർത്തനങ്ങൾ 84:4 നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. മക്കളെ, നിങ്ങളെല്ലാവരും വാക്യം പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. നിങ്ങളെല്ലാവരും വാക്യം പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ടാസ്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പപ്പയുടെയും മമ്മയുടെ ഹെൽപ്പോടെ അപ്പോൾ ഈ ടാസ്കും കൂടെ ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് മക്കളെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ആ, കണ്ണടച്ച് കൈകൂപ്പി അല്ലേ? ഓക്കെ, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ യേശുവേ, ഞങ്ങൾ ഇന്ന് പഠിച്ചതുപോലെ ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ദേവാലയത്തിനും ഒക്കെ പ്രാധാന്യം നൽകുന്ന നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്നേഹ വന്ദനം. കൊട്ടാരക്കര പുന്നലൂർ ഭദ്രാസന സെൻട്രൽ സ്കൂൾ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ സെൻട്രൽ സ്കൂൾ ക്ലാസ്സുകളാണല്ലോ, ഇതിന്റെ പൂർത്തീകരണത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പാഠങ്ങളെ ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കും. 10 പാഠങ്ങളാണ് നമ്മൾ ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത്. 20 പാഠങ്ങൾ ഉൾക്കൊണ്ടതായിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അധ്യാപകരിൽ നിന്ന് ശേഖരിച്ച് അത് നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഈ ദൈവവചന പഠനം പൂർത്തീകരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിന്റെ പിന്നിൽ അനേകരുടെ പ്രോത്സാഹനവും കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഈ ദൈവവചനം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണമെന്ന് ഭദ്രാസന അധ്യക്ഷൻ അഭിയന്യ കൊർലോസ് തിരുമേനയുടെ പ്രത്യേക നിർദ്ദേശവും താൽപ്പര്യവും ആയിരുന്നു. അതിനുവേണ്ടി തിരുമേനയിൽ നിന്ന് ലഭിച്ചതായുള്ള നേതൃത്വം ഏറ്റവും സന്തോഷകരമാണ്. ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട PG ജേക്കബ് സാറിന്റെ നേതൃത്വം, ഈ ക്ലാസുകൾ കൈകാര്യം ചെയ്തതായിട്ടുള്ള അധ്യാപകർ, സൺഡേ സ്കൂൾ ചുമതലക്കാർ, സൺഡേ സ്കൂൾ ഭദ്രാസന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൂടാതെ ഇത് കൃത്യസമയങ്ങൾ നമ്മുടെ കരങ്ങളിൽ എത്തിച്ച് ഇതിനുവേണ്ട എല്ലാ ക്രമീകരണം ചെയ്ത ബിജു വർഗീസ് അച്ഛൻ, എല്ലാവരുടെ നേതൃത്വവും ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്നത് സന്തോഷകരമായിട്ടുള്ള ഒരനുഭവമാണ്. ഒരുമിച്ചുള്ള കൂട്ടായ്മ ഏറ്റവും അർത്ഥവത്തായി തീർന്നു. ദൈവം എല്ലാവരെയും ശക്തീകരിക്കട്ടെ. തുടർന്നും നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷയിൽ മുന്നേറാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.